സക്സസ് ഫയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. 30 ചോദ്യങ്ങളാണുള്ളത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഒരു എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 30 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റിലൂടെ അറിയിക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു പ്രാവശ്യം ഹൃദയം ഇടിക്കുന്നതിനാവശ്യമായ സമയം. ഒരു പ്രാവശ്യം ഹൃദയം ഇടിക്കുന്നതിനാവശ്യമായ സമയം എത്രയാണ്? സീറോ പോയിൻറ്റ് 8 സെക്കൻഡ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 0.8 സെക്കൻഡ് ആണ് ഒരു പ്രാവശ്യം ഹൃദയം ഇടിക്കുന്നതിനാവശ്യമായ സമയം. അടുത്ത ചോദ്യം, സാന്താൾഗർ എന്ന പ്രസിദ്ധമായ പെയിൻറ്റിംഗ് വരച്ചത് ആര്? പെയിൻറ്റിങ്ങിൻ്റെ പേര് സാന്താൾഗർ എന്നാണ്. അപ്പോൾ സാന്താൾഗർ എന്ന പ്രസിദ്ധമായ പെയിൻറ്റിംഗ് വരച്ചത് ആരാണ്? ജെമിനി റോയ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജെമിനി റോയ്. ജെമിനി റോയ് ആണ് സാന്താൾഗർ എന്ന പ്രസിദ്ധമായ പെയിൻറ്റിംഗ് വരച്ചത്. അടുത്തത് ഒരു SERT ക്വസ്റ്റ്യൻ ആണ്. ഏത് സമുദ്രജീവിയാണ് പവിഴപ്പുറ്റായി മാറുന്നത്? ഏത് സമുദ്രജീവിയാണ് പവിഴപ്പുറ്റായി മാറുന്നത്? പോളിപ്സ് ആണ്. പോളിപ്സ് ആണ് പവിഴപ്പുറ്റായിട്ട് മാറുന്നത്. ഓപ്ഷൻ സി, പോളിപ്സ്. ജാക്കോഫ് ഓൾട്രേറ്റ്സ് എന്നറിയപ്പെടുന്ന ലോഹം, ജാക്കോഫ് ഓൾട്രേറ്റ്സ് എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? മാംഗനീസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. മാംഗനീസ്. മാംഗനീസ് ആണ് ജാക്കോഫ് ഓൾട്രേറ്റ്സ് എന്നറിയപ്പെടുന്ന ലോഹം. ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ കാണപ്പെടുന്ന വൃക്ഷം ഏതാണ്? ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ കാണപ്പെടുന്ന വൃക്ഷം ഏതാണ്? എണ്ണപ്പനയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. എണ്ണപ്പന. എണ്ണപ്പനയാണ് ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ കാണപ്പെടുന്ന വൃക്ഷം. അടുത്ത ചോദ്യം, ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇതിൽ ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? ഓസ്മോസിസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓസ്മോസിസ്. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഓസ്മോസിസ്. ജാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ജാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858 ആണ്. 1858 ജാൻസി റാണി വീരമൃത്യു വരിച്ചത്. 1858. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആരാണ്? ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗം. അലോക് റാവത്താണ്. അലോക് റാവത്താണ് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗം. അടുത്ത ചോദ്യം, കോൺശിലകൾ രൂപപ്പെടാൻ കാരണം എന്താണ്? കോൺശിലകൾ രൂപപ്പെടാൻ കാരണം. കാറ്റാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. കാറ്റ്. അടുത്ത ചോദ്യം, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സ്റ്റെയിൻലെസ് സ്റ്റീൽ. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായിട്ട് എഴുതപ്പെട്ട ഭാഷ തെലുങ്കാണ്. തെലുങ്ക്. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായിട്ട് എഴുതപ്പെട്ടത് തെലുങ്കിലാണ്. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഏജൻസി ഏതാണ്? റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഏജൻസി ഏതാണ്? IUCN ആണ്. IUCN.
International Union for Conservation of Nature, IUCN. കുട്ടികളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതാണ്? കുട്ടികളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥി. ഓപ്ഷൻസ് പീനിയൽ ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അപ്പം ഈ ഗ്രന്ഥികളിൽ കുട്ടികളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതാണ്? തൈമസ് ഗ്രന്ഥിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, തൈമസ് ഗ്രന്ഥി. പോളിഡിസ്പിയ എന്താണ്? പോളിഡിസ്പിയ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വിശപ്പില്ലായ്മ, അമിത ദാഹം, വായിക്കാൻ കഴിയാത്ത അവസ്ഥ, ദഹനക്കേട് എന്നിവയാണ്. അപ്പം പോളിഡിസ്പിയ എന്നാൽ അമിതമായ ദാഹമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അമിതമായ ദാഹം. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെടുന്ന വിദേശികൾ. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാരാണ് ലന്തക്കാർ എന്ന് അറിയപ്പെട്ടിരുന്നത്, ഡച്ചുകാർ. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ജീവശ്വാസം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ജീവശ്വാസം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? അരബിന്ദ ഘോഷാണ്. അരബിന്ദ ഘോഷാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ജീവശ്വാസം എന്ന് പ്രഖ്യാപിച്ചത്. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത ആരാണ്? ജഹനാര ഷാനവാസ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ജഹനാര ഷാനവാസ്. ജഹനാര ഷാനവാസ് ആണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത. ദേശീയപാത 544 ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏവ? ദേശീയപാത 544 ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏവ? സേലം കൊച്ചിയാണ്. സേലം ടു കൊച്ചിയാണ് ദേശീയപാത 544 ബന്ധിപ്പിക്കുന്ന പ്രദേശം. സേലത്തിനെയും കൊച്ചിയിനെയും. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ രണ്ടാമനാണ് 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? എ കെ ഗോപാലനാണ്. എ കെ ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രജൻ, ഓസോൺ എന്നിവയാണ്. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് നൈട്രജൻ ആണ്. നൈട്രജൻ കാർബൺ ഡയോക്സൈഡ് ഹരിതഗൃഹ വാതകമാണ്, മീഥെയ്ൻ ഹരിതഗൃഹ വാതകമാണ്, ഓസോൺ ഹരിതഗൃഹ വാതകമാണ്. ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഓപ്ഷൻ സി, നൈട്രജൻ. ലോക ഹീമോഫീലിയ ദിനം എന്നാണ്. ലോക ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 17 ആണ് ലോക ഹീമോഫീലിയ ദിനം. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾക്ക് ആരംഭം കുറിച്ച സംഭവം. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾക്ക് ആരംഭം കുറിച്ച സംഭവം ഏതാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പൂക്കോട്ടൂർ യുദ്ധം, കയ്യൂർ സമരം, വൈദ്യുതി സമരം, മൊറാഴ സമരം. വൈദ്യുതി സമരമാണ്. കൊച്ചിയിൽ ഉത്തരവാദിത്ത ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾക്ക് ആരംഭം കുറിച്ചത് വൈദ്യുതി സമരമാണ്. സന്ധികളിൽ അമിതമായ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി അസ്ഥികൾക്കുണ്ടാക്കുന്ന വീക്കം. സന്ധികളിൽ അമിതമായിട്ട് യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി അസ്ഥികൾക്കുണ്ടാകുന്ന വീക്കം എന്താണ്? ഗൗട്ടാണ്. ഓപ്ഷൻ ബി, ഗൗട്ട്.
കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ. എം വി റാണി പത്മിനിയാണ്. എം വി റാണി പത്മിനിയാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ. ഓപ്ഷൻ ബി, എം വി റാണി പത്മിനി. അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് ഫാക്ടറി നാട്ടുകാർ ആക്രമിച്ച വർഷം ഏത്? അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് ഫാക്ടറി നാട്ടുകാർ ആക്രമിച്ച വർഷം 1697 ആണ്. 1697 ലാണ് അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് ഫാക്ടറി നാട്ടുകാർ ആക്രമിച്ചത്. 1697. കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത. ആര്യാപള്ളം. ആര്യാപള്ളമാണ് കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത. ഓപ്ഷൻ സി, ആര്യാപള്ളം. അടുത്ത ചോദ്യം, കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി ഏത്? കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അനുയാത്ര, സമദൂരം, പുറപ്പാട്, സഹവാസം. അനുയാത്രയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, അനുയാത്ര. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുവാനുള്ള പദ്ധതിയാണ് അനുയാത്ര. ഓപ്ഷൻ എ, അനുയാത്ര. ചട്ടമ്പി സ്വാമികളുടെ ഭവനം ഏതാണ്? ചട്ടമ്പി സ്വാമികളുടെ ഭവനം ഉള്ളൂർക്കോട് വീടാണ്. ഉള്ളൂർക്കോട് വീടാണ് ചട്ടമ്പി സ്വാമികളുടെ ഭവനം. ഓപ്ഷൻ എ, ഉള്ളൂർക്കോട് വീട്. ഈ ഒരു ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരായിരുന്നു? പള്ളിയാടി മല്ലൻ ശങ്കരൻ. പള്ളിയാടി മല്ലൻ ശങ്കരൻ മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയായിരുന്നത്. ഓപ്ഷൻ എ, പള്ളിയാടി മല്ലൻ ശങ്കരനാണ്. ഈ ഒരു ചോദ്യത്തോടുകൂടി ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നത് കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ഈ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ, യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.